നമസ്കാരം മകൈരത്തിൻ്റെ ഒടുവലത്തെ രണ്ട് പാദം തിരുവാതിര പുണർദ്ധത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ അതായത് മിഥുനക്കൂർ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഉദ്യോഗത്തിൽ ആദ്യ പുനർനിയമനം വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട് ഒരു പക്ഷേ ജന്മനാട്ടിലേക്കുള്ള യാത്രയോ ആരാധനാലയ ദർശനമോ പുണ്യതീർത്ഥ വിനോദയാത്രകളൊക്കെ മാറ്റിവെച്ചും കൊണ്ട് ഉദ്യോഗത്തിൽ പ്രവേശിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് കഴിഞ്ഞ വർഷം നിർത്തിവെച്ചതായിട്ടുള്ള സ്വന്തമായി നടത്തി വരുന്ന പല വിധത്തിലുള്ള കർമ്മ പദ്ധതികളും മറ്റൊരാളുടെ സഹായത്തോടു കൂടി അതായത് പണമുള്ളവർ പണം മുതൽ മുടക്കി കൊണ്ടും ആ പ്രസ്ഥാനം ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റെടുത്ത് നടത്തുവാൻ തക്കവണ്ണം ഒരു ശമ്പളക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിക്കാനൊരു അവസരമുണ്ടാകുന്നത് ഒരു പക്ഷേ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്വങ്ങൾ കണക്കിലെടുത്തും കൊണ്ട് ഒരു പക്ഷേ വിതരണ വിപണന മേഖലകളായിരിക്കാം ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളായിരിക്കാം അധികാര പരിധികളെല്ലാം വർദ്ധിക്കുന്നതായിരിക്കാം എന്തായാലും കീഴ് ജീവനക്കാരെ നിയമിക്കാനുള്ള ഒരു അനുമതി തേടുവാനും ഉടമസ്ഥരിൽ നിന്നും അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് അവസരം ഉണ്ടായിത്തീരുവാൻ ഇടവരുമെങ്കിൽ പോലും ഉദ്ദേശിച്ച ഉന്നത വിദ്യാലയത്തിൽ പേരുകേട്ട വിദ്യാലയത്തിലൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും ഉദ്ദേശിച്ച പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള പോലും കാണുന്നതുമുണ്ട് പ്രത്യേക വിഭാഗത്തിൻ്റെ ഒരു ചുമതലകൾ ഏറ്റെടുക്കുന്നതിനാൽ ഒരു പക്ഷേ യാത്രകളെല്ലാം ഒഴിവാക്കി ഉദ്യോഗസ്ഥലത്തിൻ്റെ സമീപത്ത് തന്നെ വാടക വീടെടുത്ത് താമസിക്കാൻ തക്കവണ്ണം അന്വേഷിക്കുകയും കണ്ടെത്തുകയും അതിലേക്ക് മാറി താമസിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശീലം ഉപേക്ഷിക്കുക വ്യായാമ മുറകൾക്ക് പ്രാധാന്യം നൽകുക എന്നിവയൊക്കെ തന്നെ പ്രാവർത്തികമാക്കുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ ചില സഹിഷ്ണുതയൊക്കെ വേണ്ടിവരും സ്വയമേവ ആത്മനിയന്ത്രണം വേണ്ടിവരും പക്ഷെ അത് വ്യക്തിപരമായിട്ടും പ്രസ്ഥാനത്തിനും കുടുംബാംഗങ്ങൾക്കും ഒരേപോലെ ഭാവിയിലേക്ക് നേട്ടത്തിന് വഴിയൊരുക്കുവാനും സാധ്യത പോലും കാണുന്നുണ്ട് പലപ്പോഴും ലക്ഷ്യബോധം വളരെ സുതാര്യത ഉള്ളതുകൊണ്ടും ലക്ഷ്യത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്ക് വളരെ നല്ല നല്ല ലക്ഷ്യത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളായതുകൊണ്ട് മാർഗത്തെങ്കിലുള്ള പലവിധത്തിലുള്ള തടസ്സങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു വഴിയും കഴിവും പ്രാപ്തിയും വന്നു ചേരുവാനിടയുണ്ട് ഒരു പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പ്രത്യേക ചില ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നതും വഴിപാടുകളൊക്കെ നടത്തുന്നതിനും ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട് ഗുരു ഉപദേശത്താൽ പുതിയതായിട്ടുള്ള ചില ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാനവസരം ഉണ്ടായിത്തീരും മംഗളകർമ്മങ്ങളിലും വിരുന്നു സൽക്കാരത്തിലും പങ്കെടുക്കുവാനുള്ളൊരവസരം ഉണ്ടായിത്തീരുമെങ്കിൽ പോലും പലപ്പോഴും തലേ ദിവസം പങ്കെടുത്തും കൊണ്ട് ആശീർവദിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് പ്രത്യുപകാരം ചെയ്യുവാനുള്ളൊരവസരം കൃതാർത്ഥതയ്ക്ക് വഴിയൊരുക്കുവാനിടയുണ്ട് കുടുംബസമേതം മറ്റൊരു രാഷ്ട്രത്തിലേക്ക് ഒരു അനുമതിക്ക് അനുമതി ലഭിക്കുവാനും മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ പോയാൽ മതി എന്നുള്ള ആ ഒരു നേട്ടത്തിൽ അല്ലെങ്കിൽ അതിനോ അങ്ങനെയുള്ളൊരു അവസരത്തോടുകൂടിയായതുകൊണ്ട് മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും ബന്ധുമിത്രാദികളുടെ ഉപദേശങ്ങളൊക്കെ അതിനുപോൽ ബലകമാണ് ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ആവശ്യത്തിന് പോലും ഭൂമി കടം ഭൂമി പണയം വെച്ചും കൊണ്ട് പണം സ്വരൂപിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടുവാനുള്ള സാധ്യത കാണുന്നു കുടുംബത്തിലെ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും സമന്വയ ചിന്തയോടുകൂടിയതായിട്ടുള്ള സമീപനം ജീവിതമാണ് എല്ലാത്തിനേക്കാൾട്ടുപരി പ്രധാനം എന്നുള്ള ഉത്ബോധം ഇതെല്ലാം മനസ്സിൽ കരുതി കൊണ്ട് ആത്മസമേമനത്തോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഭരണ സംവിധാനത്തിൽ പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലർക്കൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനിട വരുമെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാവിയിലെ സുരക്ഷിതത്വം കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിന് യോഗമുണ്ട് സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു അവഗണിക്കപ്പെട്ട പല വിധത്തിലുള്ള അവസ്ഥാ പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട് നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയ പരിധിക്കുള്ളിൽ ചേത്തു തീർക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും വാഹന ഉപയോഗത്തിൽ അമിത വേഗത ആവുന്നതും ഒഴിവാക്കണം വരവും ചെലവും തുല്യമായിരിക്കുന്നതിനാൽ സ്വൽപ്പം ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ട് എന്നാൽ വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ഏർപ്പെടുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്ന് ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്ന് ചേരുവാൻ മിഥുനക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗമുണ്ട് നമസ്കാരം